ദേ കച്ചവടമൊക്കെ മോശമാണ്. കിട്ടണ കാശ് ഇവിടുത്തെ പണിക്കാർക്കും പലിശക്കാർക്കും കൊടുക്കാൻ പോലും തികയണില്ല. ആരെയും ഒന്ന് സഹായിക്കണം വിഘ്നേശ്വര. നമസ്തേ. പൊന്നു ജോണേട്ടാ, കടത ഇപ്പൊ തുറന്നിട്ടുള്ളൂ. കാശിന്റെ കാര്യത്തിലാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കിട്ടിയില്ല. അയ്യോ, ഇപ്പൊ വേണമെന്നില്ല, പിന്നെ കിട്ടിയാലും മതി.
അഞ്ജലി കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിച്ചിട്ടൊന്നുമല്ല. ഏതായാലും നീ ഇറങ്ങി പുറപ്പെട്ടതല്ലേ, എന്നാ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയേക്കാം. ഓ, അപ്പൊ കൊണ്ടാക്കാൻ വന്നാണോ? വേണമെന്നില്ല, എനിക്കറിയാം ഒറ്റയ്ക്ക് പോവാൻ. കുറച്ചു മെല്ലെ പോവോ. അക്ഷരം മിണ്ടാൻ പറ്റില്ല, മൂക്കിന്റെ തുമ്പത്ത് ദേഷ്യം. ആണോടാ നിനക്ക് മൂക്കിന്റെ തുമ്പത്താണോടാ ദേഷ്യം? തുമ്പെന്ന് പറഞ്ഞാ ഇവിടെയാണോടാ? എന്താ പറ്റിയേ? ചോദിച്ചേ കേട്ടല്ലേ, എന്താണ്ടായേ? സത്യം പറയടാ, നിന്നെ ആരെങ്കിലും തല്ലിയോ? അയ്യോ, എന്ത് പറ്റി പോനെ, എഴുന്നേക്ക്. എന്താ പറ്റി? ആ മാത്തുക്കുട്ടി എന്നെ തല്ലി അമ്മേ. കണ്ട തെണ്ടി പിള്ളേരുടെ തല്ലി വാങ്ങി ഇവിടെ നിന്ന് കരയാൻ നാണല്ലോടാ നിനക്ക്. നിങ്ങൾ ഇങ്ങനെ ഇവന്റെ മെക്കിട്ട് കയറണേ, ആ തല്ലിമാരോട് പോയി ചോദിക്കേ. കൃഷ്ണാസ്, ചക്കനമ്മ അരിയാക്ക് വളർത്തണം, ഇങ്ങനെ നീങ്ങിക്കടാ. ഇവന്റെ മൂക്ക് കണ്ടില്ലേ, നിങ്ങളുടെ പുന്നാരവണ് ഇടിച്ച് പരത്തിയതാണ്. ഇനി ആവർത്തിച്ചാണല്ല എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം, ഇങ്ങോട്ട് നടക്കടാ. കൂപ്പ കളി നീ ആരെയാണ് നോക്കി പേടിപ്പിക്കുന്നത്? വിടുതാ, ഇറങ്ങി പൊക്കോണം. ഇനി മേലെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുത്. അടിയും കൊണ്ട് നിന്ന് മോങ്ങ നാണോ? തിരിച്ചറിയടാ. Yeah.
അടിക്ക്. കയ്യടിയും ആവേശമൊക്കെ കണ്ട് വലിയ ഹീറോ ആണെന്നാണ് വിചാരം. കോളേജിൽ കിടന്ന് അടിയുണ്ടാക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. അടി കിട്ടുന്നേക്കാളും നല്ലത് കൊടുക്കുന്നില്ല. എനിക്ക് പേടിയാ തൊട്ടനും പിടിച്ചുണക്കി പൊട്ടിത്തെറിക്കുന്ന നിന്റെ ഈ സ്വഭാവം. തൊട്ടാ പൊട്ടുന്ന പ്രായമല്ലേ, അത് മാറിക്കോളും. ഫൈനൽ ഇയർ ആണെന്നൊരു വിചാരം വേണം. എക്സാംസ് പാസ് ആവണം, ജോലി കിട്ടണം. എന്റെ അപ്പൻ എന്തായാലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്തിന്? നിന്നെ കെട്ടാൻ. എന്താ വേണ്ടേ? വേണോ? വേണം വേണം. ചില്ലറാന്തൽ വിളക്കേ ചിരി നീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണി ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനടുക്കേ ഉലയും പതുക്കെ പുതുവെള്ളിക്കൊലുസിട്ടെന്റെ മനസ്സിലെത്തും മുഷസേ തെന്നൽ ചിലമ്പുമാ എന്നെ തൊടുങ്ങുവോ മുന്നേ വരാത്തൊരി ചിമ്മും വസന്തകാലമേ ഒന്നു നിന്നെ പുണർനിടാമിനി ചില്ലുറാന്തൽ വിളക്കേ ചിരി നീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണി ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ. ഓൾ ദി ബെസ്റ്റ്. എന്റെ പൊന്നളിയാ, ആ പ്രോപ്പർട്ടി കിട്ടിയ കാശിന് ഞാനും കൊടുത്തു. വലിയ ലാഭം നോക്കിയില്ല. റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്ന് ഇനി പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാതെ പിന്നെ ഇതെവിടെയൊക്കെ പഠിച്ചോണ്ട് പോന്നി എന്നെ പിടിച്ചിരുത്താൻ. ഹലോ, വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിക്കണ്ട. ഇതിനെന്താ വെച്ചാൽ ഒരു തീരുമാനം എടുത്തോളാം, പിന്നെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരാമെന്ന് വിചാരിക്കണ്ട. കണ്ണെടുക്കാതോരായിരം യുഗം കണ്ടിരിക്കാൻ തോന്നുന്നു നിൻ മുഖം മാറിപ്പോ നീർ പെയ്തു തോരാതെ നിന്റെ സ്നേഹം അഞ്ജലി അത്രമേ ഇന്നാർദ്രമാകുന്നിതെന്റെ ഉള്ളം തൂമുല്ലേ മിന്നാട ചാർത്തുമോ നീമായല്ലേ ചില്ലറാന്തൽ വിളക്കേ ചിരി നീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണി ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനടുക്കേ ഉലയും പതുക്കേ
പുതുവെള്ളിക്കൊലുസിട്ടെന്റെ മനസ്സിലെത്തും ഉഷസേ. മഞ്ഞുപോലെ നിന്നോർമകൾ തൊടും കാലമോ വാതിൽ തുറക്കും. ചില്ലറാന്തൽ വിളക്കേ ചിരി നീ പൊഴിക്കേ ഇടനെഞ്ചിൻ മണി ചെപ്പൊന്നു നിറഞ്ഞു ചന്തം തുടിക്കേ കിന്നരിക്കാനാടുക്കേ ഉലയും പതുക്കെ പുതുവെള്ളി കൊലുസിട്ടെന്റെ മനസ്സിലെ വസന്തകാലമേ ഒന്നു നിന്നെ പുണർനിടാമി അഞ്ജലി ഈ വീട്ടിലൊരു സാധനം വെച്ചാ വെച്ചിടത്ത് കാണില്ല. അഞ്ജലി അഞ്ജലി വിളിച്ചാലും ഉപയോഗിക്കട്ടെ. രാവിലെ തുടങ്ങിയോ അതെങ്ങനെയാണ് നാട്ടിലും റോട്ടിലും കിടന്ന സാധനങ്ങളൊക്കെ പേർക്ക് വീട്ടിൽ കൊണ്ടുവന്നു. എന്ത് സാധനം? കാറിന് കീയോടെ. അതിനെന്തിനാ ഇത്ര ദേഷ്യം പിടിക്കുന്നത്? സമാധാനത്തിൽ നോക്കിയാ പോരെ. ദേഷ്യം പിടിച്ചില്ലല്ലോ, കാറിന് കീയോടെ തന്നെ ചോദിച്ചേ. ഹലോ, ലേറ്റായ? ഞാനും ലേറ്റായി. യെല്ലോ യെല്ലോ നമ്മൾ അടക്കി. ഇതൊന്നായിട്ട് പുസ്തകത്തിനകത്ത് അടയ്ക്കണ്ട, പകുതി പുസ്തകത്തിലും പകുതി എ ടി എം കാർഡും അടക്കി.
അക്കൗണ്ടിലുള്ള മുഴുവൻ എ ടി എം കാർഡ് ഉണ്ട്. പറ്റൂല, ഒരക്കാരിൽ എക്കില്ല അകാനില്ലാതെ പൈസ എടുത്ത് നശിപ്പിച്ചാലേ. എന്റെ മോളെ മോനെ ബഷീർ ഭയങ്കര സാധനമാണ്. പിന്നെ ഇതിന്റെ അകത്ത് 1000 രൂപ അടിച്ചു കഴിഞ്ഞാൽ 500 രൂപ കിട്ടുന്ന സിസ്റ്റം ആക്കാൻ പറ്റുമോ? ഇവിടെ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ഇനിയിപ്പോ എന്ത് ബാങ്ക് ഇഷ്ടമുള്ള ബാങ്ക് ഉണ്ടോ? ഞാൻ കുടിയോ വരട്ടെ. എന്താണ് പ്രകാശ? ഒന്ന് ഇതിന്റെ തുമ്പ് എന്താണോ? എന്താണ് ചേട്ടാ? അല്ല തെളിയണില്ല. ഇത് വെച്ചു. താങ്ക്സ് ചേട്ടാ. അല്ല സാറേ, അക്കൗണ്ട് നമ്പർ ചേട്ടാ കൊള്ളം. വലിയൊരു 14 കുളം ഇടത്തുനിന്ന് വലത്തോട്ട് എഴുതലും വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതലും 5 കുളം പിന്നെയും ബൈക്ക്. എന്തുകൊണ്ട് നമ്മൾ ചെയ്യാ സാറാ? അക്കൗണ്ട് നമ്പറും കഴിഞ്ഞു സാറേ. ഓ അത് മതിയല്ലേ. ഓ ശരി. ചത്തിട്ടില്ല, ഒന്ന് ബാങ്ക് വരെ വന്നതാ, തിരിച്ചു വിളിക്കാം. അവളുടെ ഒരു പൂമുഖവാതിൽ. എക്സ്ക്യൂസ് മീ. അയ്യോ സാർ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എനിക്കും കുറച്ച് തിരക്കുണ്ട്. ആണോ സാർ? അക്കൗണ്ടിൽ ഇട്ടിരുന്നോളൂ അവിടെ, പ്ലീസ് അവിടെ ഇരുന്നോളൂ. എടുത്തോ, അങ്ങോട്ട് എടുത്തോട്ടെ. മോർണിംഗ് സാർ, കാൻ ഐ ഹെൽപ് യു? ഒരു 10 ലക്ഷം രൂപയുണ്ട്, എഫ് ഡി ഇടണം ഭാര്യയുടെ പേരിൽ. അയ്യോ സാർ, ഇവിടെ കുറച്ച് തിരക്കുറവുണ്ടോ? നടക്കണ്ടല്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ തനിക്ക് തരാൻ വാങ്ങിച്ചത്? താങ്ക്സ്. വൈകിട്ട് എന്താ പരിപാടി? താൻ ഫ്രീ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം. മൂവി, ഡിന്നർ, ഓ വാട്ട് എവർ യു ലൈക്ക്. എന്നാ കുറച്ച് തിരക്കുണ്ടോ? നമുക്ക് വേറെ ദിവസം പ്ലാൻ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ, സീ യു ടുമോറോ. സീ യു മാം. ഷേ, എന്നെ ഒന്നും വിളിക്കാത്ത എന്താണ്? ഹി സെഡ് മൈ ഗിഫ്റ്റ്. താങ്ക് യു. യു വെൽക്കം. എന്താ വൈകിട്ടിന് മാത്രം എന്താ പരിപാടി? ഷേ, പൊക്കം മാത്രമുള്ള ഒരു കാര്യമില്ല. ഹലോ, ആ ഇറങ്ങിയോ? ഞാനിവിടെ സിറ്റി സെന്ററിലുണ്ട്. ഇങ്ങോട്ട് വരുമോ? എന്താ ഇവിടെ? ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. ശരി. ഞാൻ എത്തി. നീ എവിടെ? ഞാനിവിടെ തേർഡ് ഫ്ലോറിലുണ്ട്, ഇൻ സ്റ്റോറിൽ. ഓക്കെ. എക്സ്ക്യൂസ് മീ സർ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു 2 മിനിറ്റ്സ്? ബുദ്ധിമുട്ടാവും. എന്ത് മനുഷ്യനാണ്ടി? വാ.
ബാങ്കിൽ നല്ല തിരക്കായിരുന്നു. ചില കസ്റ്റമേഴ്സ് നമ്മുടെ ഭ്രാന്ത് കുടിപ്പിക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്റെ ഫുൾ മൂഡ് വീട്ടിലെത്തട്ടെ, നമുക്ക് മൂടൊക്കെ ശരിയാക്കാം. ഇത് വലിയ പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 rupees ആവുന്നുള്ളൂ. സാറിന് പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. യു വെൽക്കം സാർ. യെസ് സാർ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. എന്തെങ്കിലും എടുത്തോണ്ട് പോയേടാ, കയ്യിലുള്ള കൊടുത്താ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. അസിസ്റ്റന്റ് മാനേജർ ആള് കൊള്ളാലോ. ഉടനെ പ്രൊമോഷൻ ഒക്കെ കിട്ടോ? ഈ പോക്കുവരെ അവരെന്നെ കൊണ്ടേ പോവും. കൊള്ളു നിന്ന. നിനക്ക് ആ റിംഗ് ടോണൊന്ന് മാറ്റിക്കൂടെ അഞ്ജലി. തുടങ്ങി. എന്തെങ്കിലും കിട്ടാനിരിക്കായിരുന്നു. ഫോണൊന്ന് എടുക്ക അഞ്ജലി. അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോ പറഞ്ഞോളാം. കുറച്ചൊരു ഒച്ചത്തി ചോക്കാൻ പറ്റൂ. അമ്മ, സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡി ആവുന്നേ ഉള്ളൂ. എന്തമ്മേ വിശേഷം? ഒരു വിശേഷമുണ്ട്, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ വന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ് കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പനെ കലിപ്പിതരോട് മാറിയിട്ടില്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസിനെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. നീ ആ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച്. അത് ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ല വേണ്ട.
തന്റെ ഡെസ്കിൽ നിന്ന് കുറച്ച് കംപ്ലൈന്റ്സ് കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ തന്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഷുവർ സർ, ബി സീരിയസ്. ഓക്കെ. ഗുഡ് ഈവനിങ് സാർ. സാറിന്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. സാർ, വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് 10 പൈസ പോലും സാറിന് ക്ലെയിം കിട്ടില്ല സാർ. മൊത്തം കാശ് സാർ തന്നെ അടയ്ക്കേണ്ടി വരും. അത് പറയുമ്പോ തനിക്ക് എന്താ ഇത്ര സന്തോഷം? സാറേ, കസ്റ്റമേഴ്സിനോട് ചിരിച്ചിട്ട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ എന്റെ പണി പോകും സാർ. താങ്ക് യു സാർ. അപ്പൊ ശരി പോട്ടെ, ആച്ചു പോവാം. ഒന്ന് നന്നായിക്കൊള്ളു. കണ്ട കണ്ട അവനെ, അവൻ ശരിയല്ല. ചോദിച്ചു വാങ്ങിച്ചതല്ലേ, ചോദിച്ചു വെച്ചു. ഇതൊന്നും വായിച്ചിട്ട് ഒരു കാര്യവുമില്ല. വന്ന് വന്ന് കുട്ടികളൊന്നുമില്ല, വെളിയവരൊന്നുമില്ല. ആ ചെറുക്കൻ ഇറങ്ങി പോകാൻ നേരത്തെ പറഞ്ഞ നീ കേട്ടതല്ലേ? കാര്യമായിപ്പോയി. അല്ലെങ്കിലും എന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നിനക്ക് വലിയ താല്പര്യമുണ്ടല്ലോ. അതിനെങ്കിലും ഒരാളുണ്ടല്ലോ. ഞാൻ ക്ഷമിക്കാനായിട്ടല്ല, ചില നേരത്തെ അറിയാണ്ട് എന്റെ കയ്യിൽ നിന്ന് പോകും. സിദ്ധു, എനിക്കറിയാം ഇതൊന്നും മനഃപൂർവ്വമല്ലെന്നും നീ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നും. പക്ഷെ അത് എനിക്ക് മാത്രമേ അറിയൂ, മറ്റുള്ളവരത് മനസ്സിലാക്കണമെന്നില്ല. തൽക്കാലം നീ മാത്രം മനസ്സിലാക്കിയാൽ മതി. പോരാ, ഇതെങ്ങനെ പോയാ പറ്റില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നീ ഇങ്ങനെ മോശമാവുന്നത് എനിക്ക് ഇഷ്ടമല്ല. നിന്റെ ഈ ദേഷ്യം മാറണം, അതിനെ നീ തന്നെ വിചാരിക്കണം. But I'll help you, I promise. സിദ്ധു,
നമുക്ക് എല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും. I'll try my best. Thank you. Promise. Love you. Hey, Sidhu. Hi.
ലേറ്റ് ആയോ? ആ കുറച്ച്. ഹായ്. ഹായ്. എല്ലാവരും ഉണ്ടോ അവിടെ? ഹലോ സാർ. ഹലോ. വെൽക്കം. ദിസ് ഇസ് ആ സോണൽ മാനേജർ. സാർ, ദിസ് മൈ വൈഫ് അഞ്ജലി. നൈസ് ടു മീറ്റ് യു. പ്ലീസ് ജോയിൻ. പ്രായം കുറച്ച് കൂടുതലാണല്ലേ? പക്ഷെ കണ്ടാ പറയില്ല. ഞാനൊന്നും പറയുന്നില്ല. നിന്റെ ഒരു ടാറ്റു. Not funny. എന്താണ് മസിലി പിടിച്ചോണ്ടിരിക്കണ? പോയി ഇതിലെടുത്ത് കഴിക്കുന്നേ. ഫ്രീ ആയിട്ട് കിട്ടണല്ലേ? ഞാൻ അടുത്തല്ലേ കിട്ടുള്ളൂ കേട്ടാ. ഇതെന്താണ് അതും പറയാൻ പാടില്ലേ? ഹായ് ഹായ് ഹലോ. സ്മിത നേരത്തെ പരിചയപ്പെടുത്തിയ ഇല്ല. പെടുത്തട്ടെ? പെട്ടോളാം. പെടാ പാട് വിടും. ഓട്ടെ. Hi, ma'am. Hi. This is my wife, Anjali. Oh, hi. She's so cute. Oh, vandittu thiri varayo? Ippo vandollu, ma'am. Oh, okay. Hey, I'll take care of her. You hang out with your friends, okay? Come. Namukku nammude friends inekku onnu parichayapadam. പാർട്ടി ആയതുകൊണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലല്ലേ. നടക്കട്ടെ നടക്കട്ടെ. Application endu etti what's it adenik masna gudi irunnu pora wife nu vittu or function aha I'll be back in 2 days. Masna gudi, that's a nice place. Have fun. Yeah, thank you. Welcome. Nigalo chodi na galle kaiche kanda varu illa ta pulli kana bayangri chudna alle engane saikana sammadikano ta aha taanu odu nikna alle verdelli kutti pe edichittu onnum indatha seriyana varte. ഏ കഴിച്ചവല്ലോ, പോയി കഴിക്കുമല്ലോ. അവനെന്താ പറഞ്ഞോ? സിദ്ധു, സിദ്ധു, രാവിലെ ഇറങ്ങേണ്ടല്ലേ? ഞാൻ ബാഗൊന്നും പാക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ഇറങ്ങിയാലോ? ഏതായാലും ഉടമ്പരെ വന്നതല്ലേ, നമുക്ക് കഴിച്ചിട്ട് പോ. വിശക്കുന്നുണ്ട്. ഏയ് സിദ്ധു, നീ എടുത്തോ, ഞാൻ പോരാ. ഒരു ഡ്രിങ്ക്സിന് കൂടുന്നോ? ഇല്ല, ഞാനിപ്പോൾ ഇറങ്ങും. ഉറപ്പാണോ? ഡ്രൈവ് ചെയ്യണം. ഓക്കെ. സിദ്ധു, അടുത്ത സൺഡേ എൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ചെറിയൊരു ട്രീറ്റ് ഉണ്ട് വീട്ടിൽ വെച്ചാൽ. നീ വൈഫിനെ കൂട്ടി വരണം. ഷുവർ. ആ ഷുവർ ഷുവർ. മറ്റുള്ളൊരു പാർട്ടിയുടെ എന്ത് സന്തോഷം എന്നറിയോ? ഒരു കാറ് മേടിച്ചിട്ട് പുറകെ എടുത്ത് ചെലവ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ല. സമ്പാദിച്ച് കൂട്ടിന് കള്ള. കുറെ നേരെ തുടങ്ങി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ട് മേത്തടി സംസാരിക്കരുത്. നിനക്ക് തലക്കേറി. Thank you.
ഏത് നായന്റെ മോനാണ് കിടന്ന് തുറക്കം വരാത്തത്? ഹലോ 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 മോളെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ, സിദ്ധു ആട് മാറിപ്പോയതാ. എന്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ച് ശല്യം ചെയ്യാറുണ്ട്. നമ്പർ നോക്കാതെ സിദ്ധു ഫോൺ എടുത്തത്. ഞാൻ സിദ്ധുവിന് ഫോൺ കൊടുക്കാം. എനിക്ക് വേണ്ട, വരുന്നെങ്കിൽ നേരത്തെ പുറപ്പെടാം. പ്രാ, നിങ്ങൾ പുറപ്പെട്ടു എന്ന് അറിയാൻ വേണ്ടിട്ടാ പപ്പ വിളിച്ചത്. ശരി അമ്മ, വിളിക്കാം. സമാധാനായല്ലോ? ഞാൻ അറിഞ്ഞു നിന്റെ പപ്പയാണ്. പപ്പയല്ലെങ്കിൽ തെരി വിളിക്കോ? അങ്ങനെ തല്ലിയും തെരി വിളിച്ചും ആരും എന്നെ സഹായിക്കണ്ട. ഒന്ന് വന്ന് സഹിക്കാൻ പറ്റാത്ത ഞാൻ പണ്ടേ ഇങ്ങനെ എനിക്ക് എങ്ങനെയൊക്കെ പെരുമാറിനെ അറിയുള്ളൂ. ഇതൊക്കെ അറിഞ്ഞോണ്ട് എന്നോട് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പൊ എന്നെ സഹിക്കാൻ പറ്റാതെങ്കിൽ നീ എന്റെ കൂടെ നിൽക്കണ്ട. എന്താ വെച്ച് തീരുമാനിച്ചു? ഓഹോ, അതാണല്ലോ നിന്റെ സൊല്യൂഷൻ. ഞാനും കൂടെ പോയാലുണ്ടല്ലോ. ഒന്നും സംഭവിക്കില്ല. നീ കൂടി പോയാൽ എന്ത് സംഭവിക്കും? ഞാൻ ചത്തുപോകും. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. സൗരണ്ട് എന്നാ മതി. ഇറങ്ങി പോകും. Why are you doing this? Please, no! Sidhu! Sidhu!
വിളിക്കുന്നു. പ്ലീസ് 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 പ്ലീസ്. നീ കണ്ടതല്ലേ അയാൾ കാണിച്ചത്? എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അയാൾ പൊക്കോട്ട്. പ്ലീസ് സിന്ധു. ഇത്രയേ ഉള്ളൂ നീ? ഹൗ ഈസിലി യു ലൂസ് യുവർ ടെമ്പർ. അയാള് റോങ് സൈഡ് കേറി പോയ നീ കണ്ടതല്ലേ? അതുകൊണ്ട് അയാളെ മര്യാദ പഠിപ്പിക്കണോ? എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ നിനക്ക് എല്ലാത്തിനും ഒരു റീസൺ ഉണ്ട്. ഇങ്ങനെ എടുത്തു ചാടുന്ന ഒരാളുടെ കൂടെ എനിക്ക് വയ്യ. എനിക്ക് കുറച്ചുകൂടി സമാധാനത്തിൽ ജീവിക്കണം. എങ്ക പോറീങ്க സാർ? മസനഗുഡി വരെ. എങ്ങിരുന്ന് വരീങ്க? കൊച്ചി സാർ. சரி போங்க சார். இங்க ஏதாவது ஹோட்டல் இருக்குமா? இப்படியே கொஞ்சம் முன்னாடி போனீங்கன்னா ஹைவே பக்கத்துல ஒன்னு இருக்கு. ஓ ஓகே. தேங்க் யூ சார். എനിക്ക് നല്ല വിശപ്പുണ്ട്.
ഹെഡ്ലൈറ്റ് ഓണാ. കറുത്ത കോഴി മുളക് പോയിട്ട് നോടണോ? നല്ല ഉച്ചരുള്ള പോവാണ്, പെടാനെ പെടാണ്ടോ? സാവിത്രിയെ എന്താണ്? എന്താ ചക്കരെ, ഇതിന്റെ പൂവൻ തന്നെ പെടയാണല്ലോ. പെടക്കണ കാലത്തൊന്നും അങ്ങോട്ട് പെടക്കിട്ടടി. അവൻ എന്താ ഒന്ന് പറഞ്ഞിട്ട് പോയത്? എന്തിനാ? ഇനി അയാളുടെ മെക്കിട്ട് കയറാനാണോ? അയാളൊന്നും പറഞ്ഞില്ല. ഹലോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ദോശയുണ്ടോ? ദോശയില്ല. ചപ്പാത്തി? ചപ്പാത്തിയില്ല. എന്നാ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ പൊറോട്ട മാത്രമേ ഉള്ളൂ. തനിക്കെന്നത് ആദ്യമേ പറഞ്ഞുകൂടെ? ഇങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ചേട്ടാ, രണ്ടാൾക്ക് കഴിക്കാൻ പൊറോട്ടയും കറി എന്തായാലും കുഴപ്പമില്ല. എന്നാ പിന്നെ ഇത് ആദ്യം പറഞ്ഞാൽ പോരെ. എന്താ സിന്ധു, നീ എന്തിനാ അയാളോട് ചൂടായത്? ചൂടാവണ്ട, അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഇങ്ങനെയുള്ള ഹോട്ടലിൽ നീ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മളിവിടെ ഭക്ഷണം കഴിക്കാനാണ് വന്നത്, അല്ലാതെ ഇവിടെ ഉള്ളവരെ മാനസ് പഠിപ്പിക്കാനല്ല. തുടങ്ങി ഉപദേശം. അതവിടെ വെച്ചാ മതി. ചേട്ടാ, ഇവിടെ കുടിക്കാൻ എന്താ ഉള്ളത്? എന്താ വേണ്ടേ? ജ്യൂസ് ഉണ്ടോ? ആ, ജ്യൂസ് ഉണ്ട്, ചായ ഉണ്ട്, സോഡ ഉണ്ട്, കോള ഉണ്ട്. സിന്ധു, നിനക്ക് എന്താ വേണ്ടേ? ആ, എന്തെങ്കിലും പറ. ചേട്ടാ, രണ്ട് പൈനാപ്പിൾ ജ്യൂസ്, ഫ്രഷ് വേണം. ആ, ഫ്രഷ് വേണം അല്ലേ? ഒരു വൃത്തിയില്ലാത്ത ഹോട്ടൽ. എനിക്ക് നല്ല വിശപ്പുണ്ട്, നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. Thank you.
നീ ഇങ്ങോട്ടിരിക്കും. ചേട്ടാ ആ ഗ്ലാസ്സിൽ എന്തോ ഉണ്ട്. എന്ത്? നമുക്ക് വേഗം ഇറങ്ങാം, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ശരി വേമ്പ. ബില്ല് കൂട്ടുകാരൻ മുമ്പിൽ ഇറങ്ങിയെടുക്കാൻ പറ്റണല്ലോ മച്ചാനെ, ഇനി എന്ത് ചെയ്യാനാണ്? ഈ ബില്ലിന്ന് ഒരു 80 രൂപ കുറച്ച്. ആ എന്താ സാറേ, സാർ എന്തെങ്കിലും പറഞ്ഞാ? ഈ ബില്ലിന്ന് ഒരു 80 രൂപ കുറച്ചിട്ട് ബാക്കി എത്ര വെച്ചാ പറ? ഇത് എത്ര നോക്കിയടാ, ഇത് എത്ര കുറക്കാൻ പറഞ്ഞ? 80 രൂപ കുറക്കാൻ സാറേ, ഇവിടെ അങ്ങനെ റിഡക്ഷൻ ഒന്നുമില്ല. അത് 80 രൂപയെ, കാശിനൊക്കെ ഭയങ്കര വിലയാണ്. 130 പലിശ. ആ പൈനാപ്പിൾ ജ്യൂസ് ഞാൻ കുടിച്ചിട്ടില്ല, അതിന്റെ കാശ് കുറക്കാനാ പറഞ്ഞു. കുടിക്കാത്തതിന് ബില്ല. മണേ, ഓ ഈ ബില്ലൊക്കെ നോക്കണ്ടേ? സാറ് ജ്യൂസ് കുടിച്ചല്ലെന്നാ പറയണത്? അയാൾ ഓർഡർ ചെയ്ത സാധനത്തിന്റെ ബില്ല് അതിനകത്തുള്ളു. അത് കുടിക്കാത്ത എന്റെ കുറ്റമാണോ? അത് ഞാൻ മാറ്റി കൊടുത്തതല്ലേ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് പോണല്ലേ സാറേ, എന്റെ ഒരു മര്യാദ. കഴിച്ചല്ലേ, അത് 10 പൈസ എന്തല്ല. സാറ് ചൂടാവല്ലേ സാറേ, സാറിന് ഇഷ്ടപ്പെടാത്ത നമ്മുടെ പ്രശ്നമല്ലല്ല. ബില്ലല്ലാതെ ഇവിടുന്ന് പോവാൻ സാറ് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. ഇല്ല ജോണാട്ടോ, ഭീഷണിയാണോ? എന്നാ പിന്നെ താൻ വന്ന് മേടിക്കും. സാറ് കലിപ്പിലാണല്ലേ അക്കരെ. സാറൊരു കാര്യം ചെയ്യ്, വേറൊഴിച്ച് കഴിച്ചതല്ലേ, കാശൊന്നും തരണ്ട, ഞാൻ വക വെച്ചേക്കാം. സാറ് വിട്ടോ, താൻ എന്താ ആളെ കളിയൊക്കെ. തൻ്റെ സൗജന്യൊന്നും എനിക്ക് വേണ്ട. ബില്ല് എത്ര വെച്ചാ പറ? കാശ് തരണമെങ്കിൽ മുഴുവൻ തരണ്ട വരും. ആ ബില്ലങ്ങ് കൊടുത്തേക്ക്, നമുക്ക് പോവാം. നിന്റെ കാശുണ്ടോ? അയ്യോ, ഞാൻ പഴസ് എടുത്തിട്ടില്ല. പേഴ്സിലൊക്കെ അതിന് വീട്ടിൽ നിറക്കി പുറപ്പെട്ടു. എന്നോട് എന്തിനാ ചൂടാവുന്നേ? നിന്റെ കയ്യിലെ കാശ് എവിടെ? ഇറങ്ങാൻ നേരത്തെ ഹൗസ് ഓണർ ഒന്ന് വാടക ചോദിച്ചു, കാശെടുത്ത് അയാൾ കൊടുത്തു. ഇനി എന്തേയും
ചക്കരെ സാറ് പെട്ടെന്നാ തോന്നണത്. ഞാനും പെട്ട് ചോണേട്ടാ. നിനക്ക് ഈ കൊച്ചു പെമ്പിള്ളേരെ കാണുമ്പോ ഇളക്കുത്തിര് കൂടുതലല്ലേ അക്കരെ? കുഞ്ഞു മനസ്സല്ലേ ജോണേട്ടാ. പൂവ യോ. ഈ കച്ചവടം ഇവിടെ ഇല്ല സാറേ, നമ്മൾ അത്ര സെറ്റപ്പ് ഒന്നും ആയിട്ടില്ല. എന്റെ കാശില്ല. ഞാൻ സാറിനോട് പറഞ്ഞല്ലേ കാശ് വേണ്ടെന്ന്. ആ കൊച്ചിന്ന് വേർക്കണം. ഇവിടെ അടുത്ത് വല്ല എ ടി എം ഉണ്ടോ സാറ്? പിന്നെയും കളിപ്പാണല്ല. ഇവിടെ അടുത്ത് എ ടി എം ഉണ്ടോ ഡാക്കരെ? സാറിന് എത്ര മാനക്കേടാണ് ഈ സാറ് കാശ് തന്നിട്ട് പോട്ടെ വേണട്ടാ. എ ടി എം ഇവിടെ അടുത്തുണ്ടല്ലോ. ദേ ഈ വഴിക്ക് ഞങ്ങൾ 2 കിലോമീറ്റർ പോയാൽ മതി. എന്നാ പിന്നെ അങ്ങനെ കേട്ടെ, സാറ് പോയിട്ടു വാ. അങ്ങനെ അങ്ങ് പോയാലോ സാറേ? സ്ഥിതിക്ക് സാറ് പോട്ട് തിരിച്ചു വരുന്ന എന്താ ഉറപ്പ്? ചക്കരെ നിനക്ക് എന്തോന്നാണ്ടാ? എനിക്ക് വല്ല ഉറപ്പൊന്നുമില്ല ജോണേട്ടാ. ആ ചക്കരക്ക് ഉറപ്പില്ലെങ്കി എനിക്കൂല്ല. ഒരു കാര്യം ചെയ്യട്ടെ ജോണേട്ടാ, സാറ് പോയിട്ട് വരട്ടെ, അതുവരെ ചേച്ചി ഇവിടെ നിന്നോളൂ. അത് കൊള്ളാം. നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലേ ചക്കരെ. കണ്ടാ പറയില്ലല്ലേ. ഇല്ലടാ. അയ്യോ സാറേ, എന്റെ ആവശ്യമൊന്നുമില്ല, നമ്മളെ വെറുതെ മോശക്കാരാക്കല്ലേ. സാറിനെ നമുക്ക് വിശ്വാസമാണ്. സാറ് പോയി വെച്ച് തന്നാ മതി, കൊച്ചിവിടെ സേഫ് ആയിരിക്കും. സാറിന് നിന്നെക്കാളും ബുദ്ധി ഉണ്ട് ട്രാക്കർ. സോറി. സിത്തു, ഞാൻ പോയിട്ട് വരാം. അതുവരെ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. വണ്ടി ഗിയറില്ല. കൊച്ച് പോയിട്ട് വരട്ടെ, സാറിങ്ങ് പോരു.
സാറേ അത് വർക്ക് ചെയ്യില്ല. അതെ ഫോൺ ചെയ്യണെങ്കിൽ എഴുതിയെന്നേ. സാറാകെ ടെൻഷനിലാണല്ലോ. ഭാര്യയുടെ ഫോണിലോട്ടെ മറ്റുള്ളവൻ്റെ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. சாமியார் வட்டி கொடுத்துட்டாரு. വിദ്യാജി, കൊച്ചിൻ്റെ കാര്യം തീരുമാനമായി. വീടില്ല ഞാൻ. போடு 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 போடு
ഇതായിരുന്നു പരിപാടിയല്ലേ? നിന്നെ കണ്ടാ പറയില്ലോടാ. എൻ്റെ നിപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി വണ്ടി എടുക്കടാ. ധൈര്യം ഉണ്ടേ വണ്ടി എടുക്കടാ, വണ്ടി എടുക്കടാ. കേറിപ്പത്തോട്ട് തുടങ്ങിയതൻ ഇവനെ അകത്തിട്ട് പൂട്ടറ. കൊച്ചേ ഇതില്ല ഞാൻ.
എന്തൊരു സ്പീഡായിരുന്നു. കറക്റ്റ് സമയത്ത് വന്നോളൂ, അത്താഴം മുടക്കിയത്. மேடம் நீங்க இங்கே உட்காருங்க, நான் உள்ள போய் பார்த்துட்டு வரேன். சீக்கிரம் ஆம்புலன்ஸ் கூப்பிடுயா, இப்படியே விட்டா சத்துட போறேன். கூப்பிடுறேன் சார், சீக்கிரம். அப்புறம் பேசிக்கலாம்.
സാർ പ്ലീസ് അഞ്ജലി. பேஷண்ட்டுக்கு வயிற்றுல பலமாக அடிபட்டிருக்கு சார். அவருக்கு சர்ஜரி பண்ண வேண்டியதாக இருக்குது. ஓகே, மசினகுடி பெரிய ஹாஸ்பிட்டலுக்கு கொண்டு போங்க. அதுக்கு முன்னாடி வாக்கு மூலம் வாங்கிக்கோங்க. சரி. ம், வா. நான் ஜான், எப்படி இருக்க? இந்த ஆளுக்கு உனக்கு என்ன பிரச்சனை? ம், அவன் தானே உன குத்துனது? കച്ചവടൊക്കെ എങ്ങനെയുണ്ട് ജോണേട്ടാ? അവന്മാർക്കൊക്കെ സ്നേഹം ഇപ്പോഴും കാശിനോട് തന്നെയാ. നീ എന്റെ കട കയ്യറല്ലേ, അടിച്ചോടിക്കടവ് വരെ. Oh!
மணி സാറേ ഒരു കൈ തന്നാ രക്ഷപ്പെടും. ഭാര്യ രണ്ട് കുട്ടികളും ഉള്ളതാ. വെള്ളം വെള്ളം സാറേ. நீங்க வர வேண்டிய இருக்கும். சரி போங்க. கி வண்டி நான் எடுத்துக்கலாம். ഇന്നലെ എന്ത് ധൈര്യത്തിലാണ് നീ എന്നെ ഒറ്റയ്ക്ക് വിട്ടത്? ഇന്നലെ രാത്രി ഞാൻ ആകെ പേടിച്ചു പോയി. നിന്നെ അമ്മമാർക്കിടെ നിർത്തിട്ട് പോരണ ധൈര്യം തോന്നി. ഒരു 80 രൂപ കൊടുത്ത് ഒഴിവാക്കാവുന്ന കാര്യം ഉണ്ടായിരുന്നു. ഞാനായിട്ട് വെറുതെ. അതിന് നമ്മുടെ പ്രശ്നം തുടങ്ങിയത് ഹോട്ടലിനല്ലോ. അഞ്ജലി, എന്റെ ഈ സ്വഭാവം കാരണം നീ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എനിക്കറിയാം. പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് മാറാൻ പറ്റുന്ന ഒരു ഉറപ്പുമില്ല. എന്നാലും ഞാൻ ശ്രമിക്കാം. എന്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശരിയാവും. അപ്പൊ നീ എന്നെയും കൊണ്ടേ പോവല്ലേ?